നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളെ ഏവരും കാത്തിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് മെയിൻ പരീക്ഷയുടെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോ നിങ്ങൾ എല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ സിലബസില് ഏത് വിഷയത്തിലൂന്നിയാണ് ഇനി നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ എൽ ഡി സി മെയിൻസിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് എൽ ജി എസ് കാര്ക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എൽ ജി എസിന്റെ മെയിൻ സിലബസ് അഞ്ച് ടോപ്പിക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പൊതുവിജ്ഞാനം ആനുകാലിക വിഷയങ്ങൾ സയൻസ് പൊതുജനാരോഗ്യം ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴത്തേക്കും പൊതുവിജ്ഞാനം നാപ്പത് മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് സയൻസ് പത്ത് പൊതുജനാരോഗ്യം പത്ത് പിന്നെ മാത്സ് ആൻഡ് മെന്റലിറ്റി ഇരുപത് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് ഈ പൊതുവിജ്ഞാനം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ടെൻത്ത് ലെവൽ പ്രിലിംസിന് പഠിച്ച അതേ ടോപ്പിക്കുകൾ തന്നെയാണ് പൊതുവിജ്ഞാനം സെഷനിൽ കൊടുത്തിരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല അതിൽ നിങ്ങൾ ജനറൽ നോളജ് കറണ്ട് അഫെയർസ് ആൻഡ് റേ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് പഠിച്ച അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഈ നാപ്പത് മാർക്കിന് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഓരോ സെഷന്റെയും വെയിറ്റേജ് അനുസരിച്ച് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഓരോ സെഷന്റെയും വെയ്റ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനുള്ള സമയം കണ്ടെത്താനും ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ് കേരള ജോഗ്രഫിക്കാണ് അപ്പൊ കേരള ജോഗ്രഫിക്ക് പത്ത് മാർക്കാണ് വെയിറ്റേജ് അപ്പം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം പിന്നെ ബാക്കിയെല്ലാം അഞ്ചഞ്ച് മാർക്ക് വീതമാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് അതിനനുസരിച്ചുള്ള പ്രിഫറൻസ് എടുത്ത് വേണം പഠിക്കാൻ അങ്ങനെ നാല്പത് മാർക്കിനാണ് ഏഴ് സെഷൻസ് ആയിട്ടാണ് പൊതുവിജ്ഞാനം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല ടെൻത് ലെവൽ പ്രിലിംസിന് നിങ്ങൾ എന്ത് പ്രിപ്പറേഷൻ ആണോ നടത്തിയത് ആ പ്രിപ്പറേഷൻ തന്നെ മതിയായിരിക്കും ഈ ഒരു സെഷനും കാരണം നാൽപ്പത് മാർക്കിന് അത്രത്തോളം ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ നിങ്ങൾ ആ നടത്തിയ അതേ പ്രിപ്പറേഷൻ അതേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്താൽ മതി ഇതിന് എക്സ്ട്രാ ആയിട്ട് മെറ്റീരിയൽ ഒന്നും വാങ്ങേണ്ട ആവശ്യം ഇല്ല ഇനി എക്സ്ട്രാ പോയിന്റ്സ് എവിടെയെങ്കിലും ആഡ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ അത് ആഡ് ചെയ്ത് പഠിക്കുക അതിന് വേണ്ടി സെപ്പറേറ്റ് ബുക്ക് വാങ്ങണമെന്നില്ല എൽ ജി എസ് മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് ബുക്ക് വേണ്ട കാരണം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻ ലെവൽ പ്രിലിമിനറിയുടെ അതേ സിലബസ് തന്നെയാണ് അത് ഇനിയും ചോദിക്കാതെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അത് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാം പിന്നെ എസ് സി ആർ ടിക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കാം ഓക്കെ പിന്നെ അപ്പൊ അതവിടെ കഴിഞ്ഞു പൊതുവിജ്ഞാനം അതവിടെ കഴിഞ്ഞു ഇനി നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് കറണ്ട് അഫയേഴ്സിനാണ് കറണ്ട് അഫെയേഴ്സ് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ അപ്പൊ എന്റെ ചാനലിൽ ഇനി തൊട്ട് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മെയിൻ ആയിട്ടും പി എസ് സി ബുള്ളറ്റിൻ മന്ത്ലി കറണ്ട് അഫെയേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും കൂടാതെ എക്സ്ട്രാ പോയിന്റ്സുമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഒരുപാട് വീഡിയോസിന് വരാനിരിക്കുവാണ് അപ്പൊ കറണ്ട് അഫയേഴ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കറണ്ട് അഫെയേഴ്സ് ഉന്നത റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി പോകുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരിക്കും കാരണം ബാക്കിയുള്ള വിഷയങ്ങള് എല്ലാ റാങ്ക് ഫയലിലും എല്ലാവരുടെ കയ്യിലും ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും കറണ്ട് അഫയേഴ്സ് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ റാങ്ക് ലിസ്റ്റിലും മുൻനിരയിലേക്ക് വരും എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ആണ് സയൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തേത് ജീവശാസ്ത്രം ജീവശാസ്ത്രം അഞ്ചു മാർക്കിന് നമ്മുടെ ടെൻത് ലെവൽ പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ടോപ്പിക് പൊതുജന ആരോഗ്യം അഞ്ചു മാർക്ക് ടെൻത് ലെവൽ പ്രിലിംസിന്റെ ഒന്ന് രണ്ട് അതിലില്ലാത്ത ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് തന്നെയാണ് പക്ഷെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സും കൂടെ ആഡ് ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും കാരണം അഞ്ചു മാർക്കാണ് പൊതുജന ആരോഗ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മുടെ നാച്ചുറൽ സയൻസിൽ ഉണ്ടായിരുന്ന ടോപ്പിക് തന്നെയാണ് ഓക്കെ അടുത്തത് ഫിസിക്കൽ സയൻസ് ആണ് ഫിസിക്സും രസതന്ത്രവും അഞ്ച് മാർക്കിന് നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ അതേ ടോപ്പിക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല അപ്പം അന്ന് നിങ്ങൾ എന്ത് പ്രിപ്പറേഷൻ ആണോ നടത്തിയത് അത് തന്നെ ഇവിടെ നടത്തിയാൽ മതി കാരണം അഞ്ചു മാർക്കിനാണ് ഫിസിക്സും കെമിസ്ട്രിയും വരുന്നത് അടുത്തത് മാത്സ് ആൻഡ് എബിലിറ്റി ടെൻ ലെവൽ പ്രിലിംസിന്റെ സെയിം സിലബസ് പത്ത് മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക് പത്ത് മാർക്ക് എബിലിറ്റി ഓക്കെ അതിനും നിങ്ങൾ അന്നത്തെ പ്രിപ്പറേഷൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇവർ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് ആ സിലബസിൽ ഇല്ലാത്തതും ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തതുമായത് നിങ്ങൾ പഠിക്കാത്ത കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ അതിന് നല്ല പ്രിഫറൻസ് കൊടുക്കണം ബാക്കിയൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണ് അതൊന്ന് മേക്കപ്പ് ചെയ്ത് എടുത്താൽ മതി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ പരീക്ഷ നിങ്ങൾക്കുള്ളത് തന്നെയാണ് കാരണം പി എസ് സി അത്രയ്ക്കും നല്ലൊരു സിലബസ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള സിലബസ് ആണ് തന്നിരിക്കുന്നത് പക്ഷെ കോമ്പറ്റീഷൻ എല്ലാവർക്കും ഇതുപോലെ ഈസി ആവുമ്പോൾ കോമ്പറ്റീഷനും അതുപോലെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നല്ല എഫേർട്ട് ഇടുക ഞാൻ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം കറണ്ട് അഫയേഴ്സ് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം മാറ്റി വെക്കേണ്ട ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്ക് അന്നു തന്നെ റിവൈസ് ചെയ്തു പോകാം എവിടെ നിന്ന് കിട്ടിയാലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം തൊഴിൽ വാർത്ത ആവട്ടെ തൊഴിൽ വീതി ആവട്ടെ റാങ്ക് ഫയൽ ആവട്ടെ കറണ്ട് അഫയേഴ്സിന്റെ ബുക്ക് ആവട്ടെ യൂട്യൂബ് വീഡിയോസ് ആവട്ടെ എന്ത് സോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ എൽ ജി എസ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ എൽ ജി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ എൽ ജി എസ്സിന്റെ ലെവൽ പി എസ് സി നടത്തിയ ഒരുപാട് പരീക്ഷകളുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്തുകൊള്ളാം ഓക്കെ അതിന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും അപ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ ചോദ്യ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇത്രയാണ് എനിക്ക് എൽ ജി എസിൻ്റെ കുട്ടികളോട് പറയാനുള്ളത് അപ്പോൾ എൽ ജി എസിന്റെ ക്ലാസ്സും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇല്ലാത്ത ടോപ്പിക്കുകളൊക്കെ ഞാൻ ചാനലിൽ ചെയ്യാത്ത ടോപ്പിക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിരിക്കും കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള സിലബസ് തന്നെയാണ് അവർ തന്നിരിക്കുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് തന്നെ പഠിക്കാം വീണ്ടും കാണാം താങ്ക് യു നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത റാങ്ക് നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അൺ അക്കാഡമി അൺ അക്കാഡമി ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എജ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺ അക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന ട്വൽത്ത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ജൂൺ സെക്കൻഡിന് ആയിട്ടുള്ള ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് ആണ് ദിശ ഇതിൽ ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു തരുന്നത് അപ്പോൾ ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓൾറെഡി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺ അക്കാഡമിയിലെ ഫ്രീ കണ്ടൻസും ആക്സസ് ചെയ്യാൻ പറ്റും കൂടാതെ അൺ അക്കാഡമി തുടങ്ങിയ കാലം തൊട്ടുള്ള കോഴ്സുകളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമാണ് അൺ അക്കാഡമിന്റെ ഫ്രീ കണ്ടന്റ്സ് ഫുൾ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾ ഇപ്പോൾ എൽ ജി എസ് മെയിൻസ് എക്സാം എൽ ജി എസ് മെയിൻസ് എക്സാം എന്ന് ഉദ്ദേശിക്കുന്ന ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നൂറ് ദിവസത്തെ ബാസ് കോഴ്സ് മെയ് ട്വന്റി സിക്സ് സ്റ്റാർട്ടായിട്ടുണ്ട് ആ കോഴ്സിന്റെ പേരാണ് ജേതാവ് ഇതിൽ ഏഴ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഈ കോഴ്സും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഒരു പ്രൊഫഷ്യൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി മെയ് ട്വന്റി സെവന്തിന് സ്റ്റാർട്ടായിട്ടുള്ള ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് ആണ് ദൗത്യം അപ്പോൾ ഈ കോഴ്സും നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കോഴ്സും ഒരു ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ് ഇനി സബ്സ്ക്രിപ്ഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആറു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ് പന്ത്രണ്ട് മാസം എടുക്കുകയാണെങ്കിൽ രണ്ട് മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ എല്ലാ കോഴ്സും കാണാൻ പറ്റുന്നതാണ് ടിപ്സ് ആൻഡ് ട്രെക്സ് എന്ന റെൽ കോഡ് യൂസ് ചെയ്താൽ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് പ്രൈസ് അല്ല കൊടുക്കേണ്ടി വരുന്നത് പത്ത് ശതമാനം ഓഫ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക നന്നായിട്ട് പഠിക്കുക ഉന്നത റാങ്ക് നേടുക ഓക്കെ